നമസ്കാരം ഏഴ് പതിറ്റാണ്ടിനിടെ അമേരിക്കയിൽ വീണ്ടും വധശിക്ഷ നടപ്പിലാക്കിയതോടുകൂടിയാണ് അമേരിക്കയെ വിറപ്പിച്ച സൈക്കോപാത് കൊലയാളി ലിസ മോൺഗോമറിയെക്കുറിച്ച് ലോകം ഒരിക്കൽ കൂടി ചർച്ച ചെയ്തത് ഗർഭിണിയെ കൊലപ്പെടുത്തി ശിശുവിനെ സൈക്കോ കൊലയാളി ഇന്ന് ന്യൂസിൻഡത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്രൂരയായ കൊലയാളിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഏഴ് പതിറ്റാണ്ടിന് ശേഷമാണ് അമേരിക്കയിൽ വീണ്ടും ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് യുഎസിനെ വിറപ്പിച്ച സൈക്കോപാത്തായിരുന്നു ലിസ മോൺഗോമറി ഈ ലിസയാണ് മോൻഗോമറിക്ഷത് ഒരു ദിവസത്തേക്ക് ഇവരുടെ ശിക്ഷ കോടതി സ്റ്റേ ചെയ്തിരുന്നു ആ ട്വിസ്റ്റിന് ശേഷമാണ് വീണ്ടും നടപ്പിലാക്കുന്നത് പ്രതിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് സംശയം നിലനിന്നതിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ എതിരഭിപ്രായം ഉണ്ടായിയെങ്കിലും ട്രംപ് ഭരണകൂടം ശിക്ഷ നടപ്പിലാക്കാൻ തന്നെ നിർദ്ദേശിച്ചു തുടർന്ന് അൻപത്തിരണ്ടുകാരിയായ ലിസ മോൺഗോമറിയുടെ ശിക്ഷ ജനുവരി പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് ഇന്ത്യാനയിലെ ജയിലിൽ നടപ്പിലാക്കി എന്ന് യു എസ് നീതി കോടതിയാണ് അറിയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ശേഷം ആദ്യമായി യു എസിൽ വനിതാ കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി ഇരുപത്തിമൂന്നുകാരിയായ ഗർഭിണിയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് ലിസ മോൺകോമറിക്ക് വധശിക്ഷ ലഭിച്ചത് കുട്ടിയെ കൈവശപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി എട്ട് മാസം ഗർഭിണിയായ ബോബി ജോ സ്റ്റിന്നറ്റിനെ രണ്ടായിരത്തി നാലിലാണ് ലിസ കൊലപ്പെടുത്തിയത് അതിനുശേഷം ബോബിയുടെ ഉദ്രത്തിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ലിസ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയാണ് വധശിക്ഷ നൽകിയത് മെൽബൺ സ്വദേശിയാണ് ലിസ വളരെ കലുഷിതമായ ഒരു ബാല്യകാലത്തിൽ വളർ ലിസ ചെറുപ്പത്തിൽ തന്റെ രണ്ടാനച്ഛനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന തുടർച്ചയായ ബലാത്സങ്ങൾ അവളെ ഒരു സൈക്കോപാത്താക്കി മാറ്റി എന്നാണ് ഈ കേസ് പഠിച്ച സൈക്യാട്രിസ്റ്റുകൾ പറയുന്നത് ആ പീഡനങ്ങൾ ഏൽപ്പിച്ച മാനസിക വേദിയെ അതിജീവിക്കാൻ വേണ്ടി മദ്യത്തിൽ അഭയം തേടിയ ലിസ താമസിക്കാതെ തന്നെ അതിന് അടിമയായി മാറുകയും ചെയ്തു പതിനാലാം വയസ്സിൽ അമ്മയ്ക്ക് മകൾ സഹിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെപ്പറ്റി വിവരം ലഭിച്ചു എന്നിട്ടും അവർ ലിസി അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരം തോക്കു ചൂണ്ടി സ്വന്തം മകളെ ഭീഷണിപ്പെടുത്തുകയാണുണ്ടായത് ഇതാ പതിനാല് വയസ്സുകാരിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ വീട് വിട്ടോടിയ ലിസ പിന്നീടുള്ള ജീവിതം സ്വന്തം കാലിൽ തന്നെയാണ് നിന്നത് രണ്ട് വിവാഹങ്ങൾ കഴിച്ച ലിസയ്ക്ക് രണ്ടിലും നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ട്യൂബെൽ ലഗേഷൻ വിധിയാകുന്നതിന് മുൻപ് ലിസ നാലുവട്ടം പ്രസവിച്ചിരുന്നു ഈ ഗർഭം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ലിസ പലവട്ടം താൻ ഗർഭിണിയാണ് എന്ന് വ്യാജമായി അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇതെല്ലാം മുന്നിൽ വെച്ചിട്ടായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വന്തമാക്കാൻ ലിസ ശ്രമിച്ചത് ആ ബാല്യകാലത്തിൽ ഏൽക്കേണ്ടി വന്ന മാനസികാഘാതം തന്നെയായിരിക്കാം ഒരുപക്ഷെ വളർന്ന ലിസയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ കാരണമായത് അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് ആകാൻ കാരണമായത് സൈക്കാട്രിസുകൾ ചൂണ്ടിക്കാട്ടുന്ന കാരണവും ഇതൊക്കെ തന്നെയാണ് ആ പീഡനങ്ങൾ ഏൽപ്പിച്ച മാനസിക ആഘാതം തന്നെയാണ് അവൾക്ക് അതിജീവിക്കാൻ കഴിയാതെ പോയതും ുമാര കാലത്തിനിടയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ തുടർന്ന് മാനസിക നില തകരാറിലായ ലിസയ്ക്ക് ശിക്ഷയെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാകാനിടയില്ല എന്ന കാര്യവും ലിസ കുട്ടിക്കാലം മുതൽ അനുഭവിക്കാനിടയായ ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള അവഹേളനവും പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ അപേക്ഷിച്ചിരുന്നു കുട്ടികൾ ഉണ്ടാകാത്ത വിഷമവും അക്കാരണത്താൽ നേരിടേണ്ടി വന്ന അപമാനവും ലിസയുടെ മാനസികാവസ്ഥയ്ക്ക് തകരാറ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് അതുകൊണ്ടായിരിക്കാം അവർ ചെന്ന് എത്തിയത് എന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു ലിസ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചു കാണുന്നില്ല എന്നും അതേസമയം അറുപത്തിയേഴ് വർഷത്തിനിടെ ഒരു വനിതാ കുറ്റവാളിയേയും വധശിക്ഷയ്ക്ക് വിധിയാക്കിയില്ല എന്ന കാര്യം പരിഗണിക്കണമെന്ന് ലിസയുടെ അഭിഭാഷകനായ കില്ലി ഹെൻഡി വാദിച്ചിരുന്നു എന്നാൽ അപ്പീൽ കോടതി വാദങ്ങളെല്ലാം തള്ളുകയാണ് ഉണ്ടായത് ഒപ്പം ശിക്ഷ നടപ്പിലാക്കാനുള്ള അന്തിമ തീരുമാനത്തിനായി സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ കേസ് വിടുകയും ചെയ്തു സുപ്രീം കോടതി എന്നാൽ പിന്നീട് ആ ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് വിഷ മരുന്ന് കുത്തിവെച്ച് ലെസിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് കൊലപാതകത്തിനിരയായ സ്റ്റിനെറ്റിന്റെ ബന്ധുക്കൾ ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ എത്തിയിരുന്നു എന്നാണ് നീതിന്യായ വകുപ്പ് പറയുന്നത് അതേസമയം വധശിക്ഷ പുനരാരംഭിച്ചത് അമേരിക്കയിൽ പുതിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം മൂന്ന് പേരുടെ വധശിക്ഷ മാത്രമാണ് അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് പതിനേഴ് വർഷമായി നിർത്തിവച്ചിരുന്ന വധശിക്ഷാ സമ്പ്രദായം കഴിഞ്ഞ വർഷം ട്രംപ് ഈ വിഷയത്തിൽ ട്രംപ് കടുത്ത വിമർശങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു വധശിക്ഷയെ എതിർക്കുന്ന ബെയ്ഡൻ അധികാരത്തിൽ വരുന്നതോടുകൂടി നിലവിലെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് വളരെ കരുതി കൂട്ടിയായിരുന്നു തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ലിസ കൊലപാതകം നടത്തിയത് പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയക്ക് വിധിയായിരുന്നു ലിസ എന്നാൽ രണ്ടായിരത്തി നാലിൽ താൻ ഗർഭിണിയാണ് എന്നവർ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ധരിപ്പിച്ചിരുന്നു ആ വർഷം ഡിസംബറിൽ അവർ ഒരു ഓൺലൈൻ പരസ്യത്തെ പിന്തുടർന്ന് റാറ്റർ ചാറ്റർ എന്ന ചാറ്റ് റൂമിലൂടെ ഗർഭിണിയായ ബോബി എന്ന ജോസ്റ്റിനുകാരിയെ സമീപിക്കുന്നു ബോബിയിൽ നിന്നൊരു റാറ്റ് ുട്ടിയെ വാങ്ങാനാണ് താൻ വന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഡാളിൻ ഫിഷർ എന്ന് പരിചയപ്പെടുത്തി ലിസ അവരോട് ഇങ്ങനെ പല കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു വടക്ക് പടിഞ്ഞാറൻ മിസൌരിയിലെ സ്കിഡ് ബോബിയുടെ വീട്ടിലേക്ക് ചെന്ന ലിസ അവിടെ വെച്ച് അവളെ കഴുത്തു ഞെരിച്ച് കൊന്നശേഷം വയറുകീറി ബോബിയുടെ എട്ട് മാസം വളർച്ച കുഞ്ഞിനെ പുറത്ത് എടുക്കുന്നു അതിനുശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ എത്തിയ ലിസ അവിടെ എല്ലാവരോടും കുഞ്ഞിനെ താൻ കഴിഞ്ഞ ദിവസം രാത്രി പ്രസവിച്ചതാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നാൽ ബോബിയുടെ മൃതദേഹം അവളുടെ അമ്മ കണ്ടെത്തിയതിനെ തുടർന്നാണ് എല്ലാ പ്ലാനും പാളിപ്പോയത് അന്നു തൊട്ടേ പോലീസ് ബോബിയുടെ കമ്പ്യൂട്ടർ ചാറ്റ് ഹിസ്റ്ററി വെച്ച് നടത്തിയ ഫോറൻസിക് കമ്പ്യൂട്ടർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യപ്രതിയായി ലിസയെ സംശയിച്ചു അവർ ബോബിയോട് പറഞ്ഞ പേര് വ്യാജമായിരുന്നു എന്നുകൂടി വ്യക്തമായതോടുകൂടി പോലീസിന്റെ സംശയം ഇരട്ടിച്ചു അടുത്ത ദിവസം തന്നെ അവർ ലിസയുടെ വീട് സെർച്ച് ചെയ്ത് അവരെ അറസ്റ്റും ചെയ്തു കുഞ്ഞിന് ജീവനോടുകൂടി വീണ്ടെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു ഇങ്ങനെയാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസിന്റെ വിവരം പുറം ലോകം അറിയുന്നത് രണ്ടായിരത്തി ഏഴിൽ ഈ കേസിൽ ലിസ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ മാനസിക പ്രശ്നമുള്ള ഇയാളാണ് ലിസ എന്ന തരത്തിൽ അഭിഭാഷകൻ വാദം ഉന്നയിച്ചിരുന്നു കുട്ടിക്കാലത്ത് തലച്ചോറിന് അടിയേറ്റിരുന്നുവെന്നും അതിനാൽ അവർക്ക് മാനസിക ആസ്വാസ്ഥ്യം ഉണ്ടായി എന്നും അഭിഭാഷകൻ കോടതിക്ക് മുൻപാകെ വാദങ്ങൾ ഉന്നയിച്ചു മലയാളി മനഃശാസ്ത്രജ്ഞൻ വിദഗ്ധ ഉപദേശം നൽകിയ കേസ് എന്ന പ്രത്യേകത അങ്ങനെയാണ് ഈ കേസിന് വന്നു ചേരുന്നത് മലയാളിയായ പ്രസിദ്ധ ബിഹേവിയറൽ ന്യൂറോളജി സൈക്കോഫിസിക്സ് ശാസ്ത്രജ്ഞനായ വിളയന്നൂർ രാമചന്ദ്രൻ എം വില്യം ലോഗൻ എന്നിവർ ചേർന്ന് ലിസ മോൺ കോമറിയ്ക്ക് സയോസിസ് എന്ന വിശേഷ മാനസികാവസ്ഥയായിരുന്നു എന്ന് വിദഗ്ദ്ധ അഭിപ്രായം നൽകുകയുണ്ടായിരുന്നു ഗർഭിണിയല്ലാതെ മാനസിക പ്രശ്നങ്ങളാൽ ഗർഭത്തിൻ്റെ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് അവസ്ഥക്കാണ് സയോസിസ് എന്ന് പറയുന്നത് ഇതിനു പുറമെ ഡിപ്രഷൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി സിൻഡ്രോം പോസ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക രോഗങ്ങളും ലിസയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് വിളയന്നൂരും ലോകനൃത്യം നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിരുന്നു താൻ പ്രവർത്തിച്ചതിനെ കുറിച്ച് പലതവണ ലിസ പല വിധത്തിലാണ് മൊഴി നൽകിയത് ഇതിന് പിന്നിലും അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ തന്നെയാണ് കാരണമെന്ന് വിളയന്നൂർ രാമചന്ദ്രൻ കണ്ടെത്തിയിരുന്നു എന്നാൽ അന്ന് പ്രോസിക്യൂഷന് വേണ്ടി കേസ് വാദിച്ച ഫെഡറൽ പ്രോസിക്യൂട്ടർ റോസിയാൻ കെഷ്മാർ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് എന്നിവ വിളയന്നൂറിന്റെ പാനൽ മുന്നോട്ട് വെച്ച വിദഗ്ദ്ധ അഭിപ്രായം തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് നീതിപീഠത്തോട് ശക്തിയുക്തം വാദിച്ചു ഇങ്ങനെയാണ് കേസിൽ വധശിക്ഷ വേദിക്കുന്നത് മരണശിക്ഷ യു എസിലെ ചില സംസ്ഥാനങ്ങൾ നിലവിലുണ്ട് എങ്കിൽ കൂടി മറ്റ് ചില സംസ്ഥാനങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് ഫെഡറൽ നിയമപ്രകാരമുള്ള മരണശിക്ഷ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വെള്ളക്കാരായ പുതിയ താമസക്കാരെ കൊന്നൊടുക്കിയെന്ന കുറ്റത്തിന് മുപ്പത്തെട്ട് സിയോക്സ് ഇന്ത്യക്കാരെ തൂക്കിക്കൊന്നതാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കൂട്ടവധശിക്ഷ വധശിക്ഷ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ മിനസോട്ടയിലെ മാങ്കാട്ടോ എന്ന സ്ഥലത്ത് വെച്ചാണിത് നടത്തിയിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് മുന്നിൽ നടന്ന അവസാനത്തെ വധശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനാലിന് കെൻറ്റക്കയിലെ ഓവൻസ് ബൊറോവിയിലായിരുന്നു എഴുപത് വയസ്സുള്ള ലിഷ എഡ്വാർഡ് എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നതിന് റൈനി ബെത്തി എന്നയാളെയായിരുന്നു അന്ന് തൂക്കിക്കൊന്നത് ഈ തൂക്കിക്കൊലയ്ക്ക് മേൽനോട്ടം നൽകിയത് കെൻറ്റക്കയിലെ ആദ്യത്തെ സ്ത്രീ ഷരീഫ് ആയ അതായത് പോലീസ് മേധാവിയായ ഫ്ലോറൻസ് തോംസൺ ആയിരുന്നു ഈ പട്ടികയിലേക്കാണ് ഏറ്റവും ഒടുവിലായി ലിസ കൂടി എത്തുന്നത്